കൊറോണ മരണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ യു കെയിലും മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സമൂഹവും വലിയ ആശങ്കയിലാണ് മാഞ്ചസ്റ്ററിൽ നിന്ന് ജനം ടി വിക്ക് വേണ്ടി ഗോപുകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമസ്കാരം എല്ലാ ജന ജനതീയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ലോകം മുഴുവൻ കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ ആഴുമ്പോൾ മാഞ്ചസ്റ്ററും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് യോർക്കിൽ ആദ്യത്തെ കൊറോണ വൈറസ് കേസ് യു കെയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഫസ്റ്റ് ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സിക്സ് മാർച്ചിനാണ് മാർച്ചിൽ സാമൂഹ്യ വ്യാപനം വളരെ വ്യാപകമാവുകയും മാർച്ച് ഇരുപതിന് സ്കൂളുകൾ അടക്കം ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ക്ലോസ് ചെയ്തുകൊണ്ട് നാലാഴ്ചത്തേക്കുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തു നാലാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് ആഴ്ചത്തേക്കും കൂടി ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുകയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പോഴും അവൈലബിളാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കേസുകൾ ടെസ്റ്റ് ചെയ്തതിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേര് മരിച്ചിട്ടുണ്ട് ടോട്ടൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറുടെ ആൾക്കാരുടെ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ വഴി എന്നാൽ നേഴ്സിംഗ് ഹോമുകൾ അഥവാ ഓൾഡ് ഏജ് ഹോമിലെ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ ഹോസ്പിറ്റലുകളിൽ നോൺ എമർജൻസി കേസസ് ഒഴിവാക്കി എല്ലാ സംവിധാനങ്ങളും കൊറോണ പേഷ്യൻസിനു വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് ആയിരം പേഷ്യൻസിനെ പരിചരിക്കാൻ വേണ്ടി മാഞ്ചസ്റ്ററിൽ ഒരു നൈറ്റിംഗൽ ഹോസ്പിറ്റൽ തയ്യാറാക്കിയിട്ടുണ്ട് മലയാളികളടക്കം ഭാരതീയർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എൻ സ്റ്റാഫിനും ഫാമിലി മെമ്പേഴ്സിനും ട്രൈവ് ത്രൂ ടെസ്റ്റിംഗ് സംവിധാനം മാഞ്ചസ്റ്ററിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോക്ക്ഡൗണിൽ പെട്ടുപോയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെയും ഐസൊലേഷനിൽ പെട്ടുപോയ സീനിയർ സിറ്റിസനെയും മറ്റ് സഹായം വേണ്ടവരെ സഹായിക്കാൻ സേവാഡയ ചാരിറ്റി ഇന്ത്യൻ അസോസിയേഷൻ മലയാളി സംഘടനകൾ ഇൻസ പോലുള്ള സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സജീവമായി രംഗത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് അവശ്യ സർവീസുകൾ എല്ലാം ലഭ്യമാണ് ബിപിയുടെ പേരിലുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ആയിരക്കണക്കിനുള്ള മലയാളി ആരോഗ്യ പ്രവർത്തകർ കൊറോണയെ നേരിടാൻ മുൻനിരയിൽ തന്നെയുണ്ട് വൈറസ് വ്യാപന നിരക്കും മരണനിരക്കും കൂടുമ്പോൾ മറ്റ് എല്ലാവരെ പോലെ മലയാളി സമൂഹവും ആശങ്കയിലാണ് കഴിയുന്നത് മാഞ്ചസ്റ്ററിൽ നിന്നും ജനം ടി വേണ്ടി ഗോപകുമാർ